ബിസിനസ് സ്റ്റാർ എന്ന പരിപാടിയിലേക്ക് കേരള വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സഹോദര മൂല്യങ്ങൾക്ക് വില കുറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് മുംബൈ നഗരത്തിൽ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് സാമ്രാജ്യം കെട്ടി പിടിച്ച മൂന്ന് സഹോദരങ്ങളെയാണ് ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത്. അതിൽ രണ്ടുപേർ ഇരട്ട സഹോദരങ്ങളാണ്. അവരിൽ മൂത്ത സഹോദരനായ മിസ്റ്റർ മണിയെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. എത്ര വർഷക്കാലമായി ഇവിടെ വന്നിട്ട്? ഞങ്ങൾ വന്നിട്ട് 31 കൊല്ലമായി. 31 കൊല്ലം. യെസ്. ഞങ്ങളിപ്പോൾ കേരള വിഷന് വേണ്ടിയിട്ട് പല എപ്പിസോഡിൽ പല ബിസിനസ്സുകാരും പരിചയപ്പെട്ടു. പക്ഷേ നിങ്ങൾ ഈ മൂന്ന് പേർ ഉൾക്കൊള്ളുന്ന ഒരേ കുടുംബത്തിൽ നിന്ന് മൂന്ന് സഹോദരന്മാർ വർഷങ്ങളോളമായിട്ട് മാനസികമായിട്ട് ഒന്നിച്ചു നിന്ന് യെസ് ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പുറത്തുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പ്രേക്ഷകർക്ക് നിങ്ങളിന്ന് അറിയുവാനുണ്ടായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? തുടക്കം വന്നാല് ഒരു 1978 മെയ് മാസത്തിൽ ബോംബെയിലേക്ക് വന്നു. സാധാരണ വണ്ടി പിടിച്ച് വന്നു. ഇവിടെ ആദ്യം വരുന്ന മണിയാണ്. അതെ. വന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ടൈപ്പിങ്ങും ക്ലർക്കൽ പോസ്റ്റും അങ്ങനെ ആയിട്ട് 10 വരുന്നുണ്ട്. കമ്പനിയിലിങ്ങനെ ചാടി ചാടി പഠിച്ചു ഈ ലോകത്തിൽ ഈ ബോംബെയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന ഒരു ഉള്ളടക്കം മനസ്സിലായ ശേഷം 1985 നമ്മൾ കണ്ടമാനം പണിയൊക്കെ പഠിച്ച് കസ്റ്റംസ് ക്ലിയറൻസും എയർ കാർഗോ ഈ സീ പോർട്ട് ഇതിലൊക്കെ പഠിച്ച ശേഷം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ വെച്ച് വന്നു. വന്ന ശേഷം ഞങ്ങൾ 1985 റോയൽ ഫോർവേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോരോ ക്ലയൻ്റ് ആയിട്ട് കിട്ടി, അങ്ങനെ ഞങ്ങൾ വികസിപ്പിച്ചു. ട്രെയിനിലാണ് ഞങ്ങളെ ക്ലയൻസ് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. ലോക്കൽ ട്രെയിൻ സഞ്ചരിക്കുമ്പോഴാണ് ഞങ്ങൾ 56 ചീട്ട് കളിച്ച് വരും എല്ലാവരും ഗ്രൂപ്പായിട്ട്. ഓരോ ഫ്രണ്ട്സുകൾ നമുക്ക് ഓരോ കമ്പനികളിൽ ഒരു ഓപ്പനിങ് തരും, ഞങ്ങൾ അവിടെ പോയി കാണും. അങ്ങനെ ചെറിയ ചെറിയ ഒരു കമ്പനികളെ പിടിച്ചു പിടിച്ചിട്ട് ഞങ്ങൾ ബിസിനസ് ഇനീഷ്യൽ സ്റ്റേജ് പിക്കപ്പ് ചെയ്തു. ചെറിയ ചെറിയ വിജയങ്ങൾ പിന്നെ അതാണ്. അങ്ങനെയാണ് ഓരോരോ കളിക്കുന്ന കൂട്ടത്തിൽ കളിക്കുന്ന ഈ മലയാളി സഹോദരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അവരെ മാനിക്കുന്നുണ്ട്. ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വി യൂസ് ടു മീറ്റ്, എപ്പോഴും എപ്പോൾ കണ്ട് സംസാരിക്കും. അങ്ങനെ ലോക്കൽ ട്രെയിൻ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ബിസിനസ്. ശരിക്കും ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ കസ്റ്റംസിൽ സാധനങ്ങൾ ഇൻഡസ്ട്രിയൽ ഗൂഡ്സ് വരുന്നത് എക്സ്പോർട്ടായിട്ടും ഇമ്പോർട്ടായിട്ടും കണക്റ്റഡാണ്. കസ്റ്റംസ് ക്ലിയറൻസ് ആയിട്ട് സാധനം വരുന്നു പോകുന്നു, ഇതിനൊക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. അതായത് ഞങ്ങൾ ഇതിലെ കസ്റ്റംസ് ഫോർമാലിറ്റി ഹാൻഡിൽ ചെയ്യുക, ഫ്ലൈറ്റ് ഹാൻഡ്ലിങ് ചെയ്യുക, അതുമാതിരി ഷിപ്പിൽ വരുന്ന ലേബേഴ്സിനെ അറേഞ്ച് ചെയ്യുക, ക്രെയിൻ അറേഞ്ച് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ ഇത് കണ്ടമാനം കാര്യങ്ങൾ. ഡോക്ടറായിട്ടും ഈ കണ്ടമാനം പ്രൊസീജിയർ നമ്മൾ കണ്ടുപഠിച്ച് ഈ സ്റ്റാർട്ടഡ് ദിവസം. ഞങ്ങളിപ്പോ ഇത് ഈ കൊല്ലം ഞങ്ങൾ 25 സിൽവർ ജൂബിലി സെലിബ്രിറ്റി ആണ്. അതെ, വി ആർ ഇൻ റൈറ്റ് ടൈം. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് സെപ്റ്റംബർ. വി ആർ പ്ലാനിങ് ടു ഡു അവർ സ്റ്റെപ്പ് ഡേറ്റ് വി ആർ നോട്ട് ഫിക്സ് ആൻഡ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വി ആർ പ്ലാനിങ് ടു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വി ആർ എല്ലാ സ്റ്റാഫിനെയും ഇയർലി ഞങ്ങൾ ഒരു കൊല്ലത്തിൽ പ്രാവശ്യം ഞങ്ങൾക്ക് സ്റ്റാഫുകൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവും. അതിനെന്തെങ്കിലും അവർക്ക് ഓപ്പൺ ഹൗസ് ഉണ്ടാവും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയും. അവർക്ക് എന്തെങ്കിലും കമ്പനിയെ പറ്റി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റാഫും ഞങ്ങളും ഒന്നിച്ചാണ് ഞങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. വി ആർ നോട്ട് ട്രീറ്റിംഗ് ആസ് എ സ്റ്റാഫായിട്ട് ഞങ്ങൾ ഫ്രണ്ട്ലി ആണ് മൂവ്മെൻ്റ്. അതുകൊണ്ടാണ് വിജയിക്കുന്നത്. അതിനാണ് വിജയം. സ്റ്റാഫാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങൾ അഭിനവമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഞങ്ങൾ വിജയം. അപ്പോൾ 25 വർഷം ആഘോഷിക്കുമ്പോൾ സ്റ്റാഫിനോട് പുതിയതായിട്ട് എന്തൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ അത് അവർ പറയും. ആ സമയത്ത് പറയുന്ന ഞങ്ങൾ
നിങ്ങൾ മൂന്നുപേരുടെ പ്രൈവസ്റ്റ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ ചെയ്യാൻ സ്റ്റാഫിനോട് അതർവൈസ് ഞങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഓരോരോ ക്ലയൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ട് അവർ ഹാൻഡ്ലിങ് ഏതൊക്കെ കൺസ്യൂമറിന്റെ ആ പാർട്ടിയുടെ ഹാൻഡ് ചെയ്യണം അവർക്ക് ഇൻസെന്റീവ് ആയിട്ടും ശമ്പളത്തിനേയും കാട്ടിലും അവർക്ക് ഇൻസെന്റീവ് ആയിട്ടും ഇവിടെ ബിസിനസ് കൊണ്ടുവരുന്ന അവരും ബിസിനസ് ആയിരുന്നു ഞങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ്. സ്റ്റാഫായിട്ട് കരുതുന്നില്ല അവരായിരിക്കും സ്റ്റാഫായിട്ട് കരുതുന്നില്ല ദേർ ആൾസോ വൺ ഓഫ് അവർ ബിസിനസ്. എത്ര സ്റ്റാഫ് ഉണ്ട്? 110 മുകളിലുണ്ട്. അത് മലയാളികളുണ്ടോ? മലയാളികളുണ്ട്, ഇവിടുത്തെ ആൾക്കാരുണ്ട്, മഹാരാഷ്ട്രൻസ്, ഗുജറാത്തീസ് ഉണ്ട്, എല്ലാ കാശിൻ ക്രീഡാളികളൊക്കെ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അധികം പേര് മലയാളികളാണ്. ആ 40% മലയാളികളാണ്. അത് ഓരോ നാട്ടിൽ നിന്ന് ഓരോന്ന് ചോദിക്കും, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും ചോദിക്കും, ഇവിടെ വരും, പിന്നെ പണി പഠിപ്പിക്കും അവരെ. ഇവിടെ എങ്ങനെ രീതി വെച്ചാല് ഞങ്ങളെ പണി അവര് പഠിപ്പിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇവര് വിട്ടുപോകില്ല. ഓ, ഇവരെ ചുരുങ്ങിയതൊരു നിങ്ങളെ പഠിപ്പിക്കാനും വരില്ല. ഞങ്ങളെ പഠിപ്പിക്കാനും വരില്ല. അതെ, ഒരു ചുരുങ്ങിയൊരു 10-45-50 സ്റ്റാഫ് ഞങ്ങളവരെ മുന്നോട്ട് കൊണ്ടുവന്ന് മെയിനായിട്ട് ഇത് ഇപ്പോഴും അവരുണ്ട് ഇപ്പോൾ. ഓ, ശരി ശരി. അവരുള്ളത് കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ഓഫ് ദിസ്. ഈ മൂന്നുപേരുടെ ഫാമിലി സെറ്റിൽഡാണോ? അതെ, മൂന്നുപേരും ഇവിടെ. എൻ്റെ ഭാര്യ, എനിക്ക് മകനുണ്ട്, ഒരു മകളുണ്ട്. മകൻ എന്ത് ചെയ്യുന്നു? മകൻ ഇപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞു. ഈ ഞങ്ങൾ ഈ ബിസിനസ് ഇപ്പോൾ വരണ്ടാവൻ എന്നിട്ട് ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. പുള്ളി ഇപ്പോൾ സൗദി അറേബ്യൻ എയർലൈൻസിൽ ജോലി ചെയ്യണം. മകളിപ്പോൾ BM ഗ്രാജുവേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. ഭാര്യയും കുട്ടികളും ഒന്നിച്ചിരിക്കുകയാണ്. ഒന്നിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. സുഖമായിട്ട് ജീവിക്കുന്നു. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകാറില്ലേ? പിന്നെ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം നാട്ടിൽ പോകും. നാട്ടിലെ അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും ഒന്നുമില്ല. എല്ലാവരും ഇപ്പോൾ ആൾമോസ്റ്റ് 2005 അമ്മ മരിച്ചുപോയി. അച്ഛൻ 85 മരിച്ചുപോയി. പിന്നെ സഹോദരങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ഇടയ്ക്കിടയിൽ കാണും. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ ഒക്കെ വെച്ചുകഴിഞ്ഞാൽ 40 നിങ്ങൾ മൂന്നുപേരല്ല വേറെ പ്രദേശമുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടല്ലേ? യെസ്, വി ആർ കസിൻസ്. കസിൻസ് ആക്ച്വലി അമ്മാവൻ്റെ മക്കളും ഇതാണ്. എൻ്റെ ബ്രദേഴ്സ്, എനിക്ക് ഐ എം ടോട്ടൽ 6, അവർ 5 പേര്. അങ്ങനെയാണ്, അങ്ങനെ ഒന്നിച്ച് തന്നെ പഠിച്ചു. അങ്ങനെ ഇപ്പുറത്ത് ഒരേ സ്കൂളിൽ പഠിച്ചു. പക്ഷേ അവരുടെ സീനിയർ, ഞാൻ സീനിയറായിരുന്നു. അങ്ങനെ പഠിച്ചു, ഒരേ സ്കൂളിൽ പഠിച്ചു, ഒരേ വരെ ഒന്ന് ഞങ്ങൾ ഇവിടെ സെറ്റപ്പ് ചെയ്തു.